വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ബാങ്ക് എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. കൊമേഴ്സുകാർ ഇത് അവർക്ക് അറിയുന്നുണ്ടാവും, ബാക്കി കുട്ടികൾക്ക് ഇത് ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് ഒരു ഡിഫൈൻഡ് ബാങ്ക് എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് ഡെഫിനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് ആർഎസ് സെയറുടെ ഒരു ഡെഫിനേഷനും രണ്ടാമത്തത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അതായത് ഇന്ത്യയിൽ നമ്മളുടെ ബാങ്കിങ് ലോ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വെച്ചിട്ടാണ്. ഈ രണ്ട് ഡെഫിനേഷനും അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ ക്ലിയർ, രണ്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നെങ്കിലും പഠിച്ചു വയ്ക്കണം. രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ്. ഒന്ന് എന്തായാലും പഠിച്ചു വയ്ക്കുക, പഠിക്കാൻ പറ്റുന്നവർ രണ്ടും പഠിച്ചു വയ്ക്കുക, ഇല്ലാത്തവർ ഒന്ന് പഠിച്ചു വയ്ക്കുക, മറ്റൊന്നിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സെയറിൻ്റെ ഡെഫിനേഷൻ, സെയേഴ്സിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എന്താ, ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൂസ് ഡെബ്റ്റ് usually referred as bank deposits are commonly accepted for the final settlement of other people's debt. അതായത് ഇവിടെ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ബാങ്ക്സ് ആർ നോട്ട് മിയർലി ട്രേഡേഴ്സ് ഇൻ മണി, അത് ആക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല, ദി ആർ ദി മാനുഫാക്ചറേഴ്സ് ഓഫ് മണി. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദർ ഇസ് നോ ഡൗട്ട്. അതായത് ബാങ്ക്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഇനി കാണുക അടുത്തത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, നമുക്ക് ബാങ്ക്സ് എന്ന് പറയുന്നത് ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, നമ്മളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഹൂസ് ഡെബ്റ്റ്, ഹൂസ് ഡെബ്റ്റ് എന്ന് പറയുന്നത്, ഡെബ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുക്കാനുള്ളതാണ്, തിരിച്ചു കൊടുക്കേണ്ട സാധനങ്ങളെയാണ് നമ്മൾ ഡെബ്റ്റ് എന്നും ക്രെഡിറ്റ്, നമ്മൾക്ക് കിട്ടുന്നതിന് നമ്മൾ ക്രെഡിറ്റ് എന്നാണ് ബാങ്കിൽ പറയുക. ക്രെഡിറ്റും ഡെബിറ്റും അല്ലെ ആ ഒരു ഇതിലാണ് ഡെബ്റ്റ് എന്നുള്ള ഇത് ഉദ്ദേശിച്ചത്. ഹൂസ് ഡെബ്റ്റ്, അതായത് ബാങ്കിൻ്റെ ബാങ്ക് എപ്പോഴും തിരിച്ചു കൊടുക്കാനുള്ളത് എന്താ, ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കും. ബാങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡെപ്പോസിറ്റുകളാണ് നമ്മൾക്ക് തിരിച്ചു തരേണ്ടത് ബാങ്ക്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അത് അവരുടെ ഡെബ്റ്റ് ആണ്. ആൻഡ് ദീസ് ഈ ഡെബ്റ്റ്, ബാങ്കിൻ്റെ ഡെബ്റ്റിനെ കോമൺലി ആക്സെപ്റ്റഡ് ഫോർ ദി ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് അതർ പീപ്പിൾസ് ഡെബ്റ്റ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺലി ആക്സെപ്റ്റഡ് ഫോർ ദി ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് അതർ പീപ്പിൾസ്. ഇവിടെ ഈ അതർ പീപ്പിൾസ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സാണ്. ഈ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഡെബ്റ്റ്, അതായത് നമ്മളെപ്പോഴാണ് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുക അല്ലെങ്കിൽ പൈസ ചോദിക്കുക, നമ്മൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡെബ്റ്റ്, നമ്മൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുള്ളപ്പോഴോ വാങ്ങിക്കുക, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴാണ്, അതായത് നമ്മുടെ ഡെബ്റ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിനെ ആക്സെപ്റ്റ്, നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക. ബാങ്ക് അപ്പോൾ എന്ത് ചെയ്യുന്നത്, അവരുടെ അഡപ്റ്റ് ആയിട്ടുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മൾക്ക് തരികയാണ് ചെയ്യുക. ഈ ഒരു സെൻറ്റൻസിൽ നിന്നാണ് ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള അവരുടെ ലോ അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ, അവരുടെ ട്രേഡിങ്ങിൻ്റെ ഇത് വരുന്നത്. ഡെപ്പോസിറ്റ് ക്രിയേറ്റ്സ് ലോൺസ് ആൻഡ് ലോൺസ് ക്രിയേറ്റ്സ് ഡെപ്പോസിറ്റ്സ് എന്നുള്ള ഒരു ഇത്. ഓക്കെ, ഇത് ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അതായത് ഇവിടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ കാണും. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഡെപ്പോസിറ്റിൽ നിന്നാണ് ബാങ്കുകളിൽ ലോൺ കൊടുക്കുക, ആ കാര്യമാണ് ഇവിടെ മെയിനായിട്ടും ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഇപ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക. ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെബ്റ്റ്, whose debt എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് യൂഷ്വലി റെഫേർഡ് ആസ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആർ കോമൺലി ആക്സെപ്റ്റഡ് ഫോർ ദി ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് അതർ പീപ്പിൾസ് ഡെബ്റ്റ്. അതായത് നമ്മളുടെ ഡെബ്റ്റ് അല്ലെങ്കിൽ അത് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ യൂസ് ചെയ്യുന്നത്. ആ ലോൺ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡെബ്റ്റുകൾ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡെബ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒരു ഡെഫിനേഷൻ. ഇനി സെക്കൻഡ് വൺ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എൻ്റെ ഒരു ആക്റ്റാണ്. ഇതിൻ്റെ ഈ സ്ക്രീൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഈ ബ്ലൂ സ്ക്രീൻ. അടുത്ത ക്ലാസ്സിൽ ഞാനത് മാറ്റിയിടാം കേട്ടോ, ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അടുത്ത ക്ലാസ്സിൽ മാറ്റിത്തരാം. ചിലപ്പം കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്നുള്ള ആ ആക്റ്റിൽ നമ്മളുടെ ബാങ്കിനെ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, banking means the accepting for the purpose of lending or investment of deposit money from the public. And banking means accepting
ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്, ലെൻഡ് ചെയ്യുക അതായത് കടം കൊടുക്കാൻ, ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മണി ഫ്രം ദി പബ്ലിക്. ഡെപ്പോസിറ്റ് മണി ഫ്രം, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മണി ആക്സെപ്റ്റ് ചെയ്യുകയാണ്, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സെക്കൻഡ് സെൻറ്റൻസ് പറയുന്നത്. റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, പേ ഓർഡർ ഓർ അതർവൈസ്. അതായത് ഇത്രയേ ഉള്ളൂ ഇതിന് മീനിങ്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒന്നിക്കൽ ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ നമ്മൾ ആ സ്ലിപ്പ് എഴുതി കൊടുത്താൽ നമ്മൾക്ക് തരും, അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് ചെക്ക് ഉപയോഗിച്ചോ ഡ്രാഫ്റ്റ് വെച്ചിട്ടോ പേ ഓർഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം വെച്ചിട്ട് നമ്മൾക്ക് റീപേ തിരിച്ച് കിട്ടുന്ന അങ്ങനെ ഉള്ള സംഭവങ്ങളെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്ന ബാങ്കിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ബാങ്കിങ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടല്ലോ അല്ലെ, ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഫോർ ദി പർപ്പസ് ദി ആക്സെപ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ഓഫ് ഡെപ്പോസിറ്റ് മണി, എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് മണി ഫ്രം ദി പബ്ലിക്, എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ആക്സെപ്റ്റ് ചെയ്ത മണി എന്ത് എങ്ങനെയാണ് ബാങ്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ തിരിച്ച് എഴുതിയിരിക്കുന്നത്. റീപേയബിൾ ഓൺ ഡിമാൻഡ്, നമ്മൾ അവിടെ പോയി ചോദിച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിൽ, ഓർ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. വിഡ്രോവൽ ഫോം എന്തൊക്കെയാണ്? ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, പേ ഓർഡർ, അതർവൈസ് എന്നുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിൽ കൂടെ വിഡ്രോ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എനേബിൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ഡെഫിനിഷൻ. ഈ രണ്ട് ഡെഫിനിഷനും ഏകദേശം മൊറോറുള്ള സെയിം ആണ്. രണ്ടും ഡെപ്പോസിറ്റ് ക്രിയേറ്റ്സ് ലോൺസ് എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്, അതായത് ആക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ്. ആ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ നിന്നാണ് ബാക്കി അവരുടെ എല്ലാ ഫങ്ഷൻസും വരുന്നത്. അതിൽ നിന്നാണ് ലോൺ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്നാണ് വേറെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒന്ന് വീട്ടിൽ ക്ലാസ് കഴിയുമ്പോൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഈ ഇതൊന്ന് പഠിച്ചു വയ്ക്കണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് സെൻറ്റൻസുകളാണ്, ഇതൊരു ഡെഫിനിഷൻ ആയതുകൊണ്ട് ഇത് ആസ് സച്ച് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി ഈ രണ്ട് ഡെഫിനിഷൻസ് വെച്ചുകൊണ്ട് ഇത് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡെപ്പോസിറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് എന്തിനു വാങ്ങിക്കുന്നു? ലെൻഡ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫ്രം ദ പബ്ലിക്കാണ് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത്. എങ്ങനെയാണ് അത് റീപേ ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത്? ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, പേ ഓർഡർ, ഇതെങ്ങനെയൊക്കെ കൊടുക്കുന്നതിനെയാണ്, കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് രണ്ട് ഡെഫിനിഷൻ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾക്ക് ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അല്ലേ. നമ്മളിപ്പം കണ്ടു ആ ഒരു രണ്ട് ഡെഫിനിഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫീച്ചേഴ്സ് എഴുതിയിരിക്കുന്നത്. നാല് ഫീച്ചേഴ്സാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇത് പറയുന്നത്. ആ ഫീച്ചേഴ്സ് കൂടി ഒന്ന് പഠിച്ചു വെക്കണം. എന്ത് ഡെഫിനിഷൻ ഫീച്ചേഴ്സ് എന്നുള്ളത്? ദ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, നമ്മൾ രണ്ട് ഡെഫിനേഷനും കണ്ടു. അതിൽ രണ്ടും മെയിൻ ആയിട്ടും അതിൽ പറഞ്ഞിരിക്കുന്നത് ബാങ്ക്സ് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്, അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആൻഡ് ദി ഡെപ്പോസിറ്റ് കുഡ് ബി വിഡ്രോൺ എയ്തർ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. അത് പലതരം ഡെപ്പോസിറ്റുകൾ ഉണ്ട്, നമ്മൾ അത് പഠിക്കും. ആ ഡെപ്പോസിറ്റിൽ ചിലത് നമുക്ക് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് അങ്ങനെ വരാം, അല്ലെങ്കിൽ ചിലത് നമ്മൾ RDFD എന്നൊക്കെ പറയില്ലേ, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അത് സെർട്ടൻ പീരീഡ് കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതാണ് ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ദി ബാങ്ക്സ് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്കറിയില്ലേ? അതായത് നമ്മൾ മുത്തൂട്ട്, മണപ്പുറം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇവിടെ കുറേ ബാങ്കുകളുണ്ടല്ലോ, അവർക്കൊന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പവറില്ല. അവരൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവർക്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെപ്പോസിറ്റുകൾ, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന്
ഡെപ്പോസിറ്റ് എടുക്കാൻ ലീഗലി എടുക്കാൻ ചിലവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ബട്ട് ലീഗലി അത് പാടില്ല. അതിന് ആർ ബി ഐ കയ്യിൽ നിന്നുള്ള പെർമിഷനുകൾ വേണം. അങ്ങനെ എന്താ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഞാനീ പേരുകൾ പറയുന്നത് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള കുറേ പേരുകളായതുകൊണ്ടാണ്. നമ്മുടെ മുത്തൂറ്റ് കോർപ്പറേറ്റ്, മുത്തൂറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, മലപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവർക്കൊന്നും ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. അതുകൊണ്ട് ബാങ്കിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ദ ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. അവർക്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് സോറി ദ ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. ക്ലിയർ ആയില്ലേ? രണ്ട്, അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ദേ ക്യാൻ, അതായത് ലെൻഡ് മണി. ലെൻഡ് മണി എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ലെൻഡ് ദേ ക്യാൻ ലെൻഡ് മണി. ദ ബാങ്ക് അഡ്വാൻസസ് ലോൺസ് ടു ദോസ് ഹു നീഡ് ഇറ്റ്. അതായത് ബാങ്കുകൾ എന്ന് പറയുന്നത് ലോൺ അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തേക്കുക, നമ്മൾക്ക് പലതരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ലോൺസ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരറിയോ? കൊമേഴ്സുകാർക്ക് ലോങ് ടേം ലോൺ ആരെയാ പ്രൊവൈഡ് ചെയ്യുക? ആ ബാങ്കുകളെ എന്താ പറയുക? നമ്മൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നാണ് പറയുക. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആണ് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുക. ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെയുള്ളവർക്കൊക്കെ കുറേ നാളത്തേക്ക് വലിയ ലോണുകളും കുറേ പീരീഡിൽ റീപേയ്മെൻറ്റുള്ള ഇതൊക്കെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്ന വേറൊരു സെപ്പറേറ്റ് ബാങ്കുകളാണ്. ഇത് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നതിൽ ഷോർട്ട് ടേം മീഡിയം ടേം ഒരു അപ് ടു 10 years ഒക്കെ വരുന്ന ലോണുകളെയാണ് നമ്മൾ 3 to 10 ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് എന്ന് പറയാം. അതായത് രണ്ടാമത്തെ ഫീച്ചർ ദേ ക്യാൻ ലെൻഡ് മണി. ആദ്യത്തേത് അവർക്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം, രണ്ടാമത്തേത് അവർക്ക് എന്താ ലോൺ കൊടുക്കാൻ പറ്റും ഷോർട്ട് ടേമും മീഡിയം ടേമും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ. ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. മറ്റേത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. തേർഡ് വൺ, ദേ ആർ യൂസേഴ്സ് ഓഫ് ബാങ്ക് മണി. അതായത് യൂസേഴ്സ് ഓഫ് ബാങ്ക് മണി, ബാങ്ക് മണി എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇത് ബാങ്ക് മണി എന്ന് പറയുമ്പോൾ ക്യാഷ് വരും. പിന്നെ എന്ത് വരും? അവരെന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ചെക്ക്, ഡ്രാഫ്റ്റ്, പേ ഓർഡർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അത് ബാങ്കിൻ്റെ മാത്രം ഫീച്ചറാണ്. ഈ ചെക്കൊന്നും നമ്മളുടെ മലപ്പുറത്തോ മുത്തൂറ്റിലോ ഒന്നും പോയാൽ നമ്മൾക്ക് ചെക്കൊന്നും കിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് അവിടെ ഒന്നും ചെക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ബാങ്കിൻ്റെ ഫീച്ചേഴ്സാണ്. ദ ബാങ്ക് ഓപ്പറേറ്റ്സ് മോസ്റ്റ്ലി വിത്ത് ക്യാഷ് എന്തായാലും ഉണ്ടാവും, വിത്ത് ബാങ്ക് മണി എന്ന് പറയുന്നത് ഈ ചെക്ക്, ഡ്രാഫ്റ്റ് അങ്ങനെയുള്ളതൊക്കെയാണ്. തേർഡ് ഫീച്ചർ, ദേ ആർ ദി uses of bank money. Then another one, the fourth feature, they provides customer services. Provide customer services ennu parayunnathu a bank provides a number of services to the customers illai nammalku enna ariyam. It makes direct payment. nammalku avade account undengil avaru pala tarathilulla service nammalku vendite cheyyunnundu. Adhe pole nammade loan adikkum, nammade tax adikkum, nammalku vendite endha share market illa trading adakku ippom nammalku vendite cheyyunnundu. Locker ഫെസിലിറ്റി ഉണ്ട് ഇല്ലേ, അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സർവീസസ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫീച്ചറും കൂടി ഉണ്ട്, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. അത് ഞാനതിൽ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഈ ഒരു 5 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഫസ്റ്റ് വൺ, ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ, ദേ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. തേർഡ് വൺ, ദേ ലെൻഡ് മണി. ഫോർത്ത് വൺ, ദേ ആർ ദി യൂസേഴ്സ് ഓഫ് ബാങ്ക് മണി. അതായത് ബാങ്കിന് മാത്രം ഫീച്ചറാണ് ഈ ചെക്കൊക്കെ കൊടുക്കുക. നമ്മൾ എത്ര ഓർത്താൽ മതി, മലപ്പുറം മുത്തൂറ്റിലൊന്നും പോയാൽ നിങ്ങൾക്ക് ചെക്ക് കിട്ടില്ല, ബാങ്കിൽ പോയാൽ നമുക്ക് ചെക്ക് കിട്ടും. അതാണ് ഈ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ കുറേ കസ്റ്റമർ സർവീസസ് ഉണ്ട് ബാക്കിയുള്ള നോൺ ബാങ്കിങ് അല്ലെങ്കിൽ ഞാൻ ഈ നോൺ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാങ്കുകൾക്ക് മാത്രമുള്ള ഫീച്ചേഴ്സാണ് ഇതൊക്കെ വരുന്നത്. നോൺ ബാങ്കിങ്ങിൽ ഇങ്ങനെയുള്ള ബാങ്ക് ഇവരും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ പോയി ഇങ്ങനെയുള്ള സർവീസുകളൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതും കൂടി ഓർത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ബാങ്കിന്റെ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ?
അപ്പൊ ഈ അഞ്ച് ഫീച്ചർ ഒന്നും കൂടി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദേ ക്യാൻ ബാങ്ക് ദിസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത് ദേ പ്രൊവൈഡ് ലോൺസ്. നാലാമത് ദേ ആ ബാങ്ക് മണി എന്നുള്ള പർട്ടിക്കുലർ അതായത് ചില ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് ബാങ്കുകളാണ്. നാലാമത്തത് അവർക്ക് കസ്റ്റമർ സർവീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇത് പറഞ്ഞോട്ടെ, പത്ത് പത്ത് വരെ എടുക്കാം അല്ലേ. ബാങ്ക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂ ഒരു ഇക്കോണമിയിൽ ബാങ്കിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഒരു ഒരു ഇക്കോണമിയിൽ, ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ നമ്മുടെ യു എസ് ഇക്കോണമി, യു കെ ഇക്കോണമി, ആഫ്രിക്കൻ ഇക്കോണമിയിലൊക്കെ നമ്മൾ പറയുമല്ലോ ഒരു രാജ്യത്ത് എന്താണ് ഒരു ബാങ്കുകൾ ചെയ്യുന്നത്, അത് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ എന്താ എന്താണ് അതിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾക്കറിയാം ഏത് ഏതൊരു സിസ്റ്റത്തിലെയും റാപ്പിഡ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒക്കെ ഏത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെയും ഏത് പോളിസിയുടെയും എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ, ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആണ് നമ്മളുടെ ഏത് പോളിസിയുടെ ആയാലും നമ്മുടെ ഏത് ട്രാൻസാക്ഷൻ്റെ ആയാലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ വളർച്ച എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് എങ്ങനെയായിരിക്കണം, റാപ്പിഡ് ആയിരിക്കണം, അതുപോലെ ബാലൻസ്ഡും ആയിരിക്കണം. ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. റാപ്പിഡ് എന്ന് പറയുന്നത് ത്വരിതഗതിയിലുള്ള വളർച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ലോപ് സൈഡഡ് നമ്മൾ പറയാം, അൺബാലൻസ്ഡ് ആയിരിക്കരുത് ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ചില സ്റ്റേറ്റുകൾ, നമ്മളിപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചില സ്റ്റേറ്റ് വളരെ റിച്ച് ആണ്, ചില സ്റ്റേറ്റുകൾ വളരെ പുവറാണ്. ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ നല്ല ഡെവലപ്ഡ് ആണ്, ചില ഭാഗങ്ങൾ അത്ര ഡെവലപ്ഡ് അല്ല. ഈ ഡെവലപ്ഡ് അല്ലാത്ത റീജിയൻസിലൊക്കെ ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെയും കൂടി ഡെവലപ്ഡ് ആക്കുക എന്നുള്ള റോളാണ് ഇവിടെ ഈ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്നത്. അതായത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കുന്നു, റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിലെ ബാങ്കിൻ്റെ റോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. റാപ്പിഡ് ത്വരിതഗതി ആയിരിക്കണം, ബാലൻസ്ഡും ആയിരിക്കണം. രണ്ടാമത്തത് ദീസ് ബാങ്ക്സ് ആർ ഇൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ. മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നതും ഒരു ഇക്കോണമിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എന്താ ഇൻസ്റ്റിറ്റ്യൂ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയാണ്. അതായത് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു എന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിൽ വരുന്ന രണ്ട് സെക്ടേഴ്സാണ് അവർ, അല്ലെങ്കിൽ രണ്ട് എന്താ അതിൻ്റെ രണ്ട് പാർട്ടാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഈ രണ്ട് മാർക്കറ്റിൻ്റെയും നമ്മൾ പഠിക്കാനുണ്ട്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഡീലിങ്സ്, അതായത് ഷോർട്ട് ടേം നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസർവ് ബാങ്ക്, സോറി സെൻട്രൽ ബാങ്ക് അങ്ങനെയുള്ളതൊക്കെ വരുന്നത് മണി മാർക്കറ്റിന്റെ കീഴിലും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നതിൽ ലോങ് ടേം ട്രാൻസാക്ഷൻസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ലോങ് ടേം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓർത്തിക്ക് എത്ര ഓർത്തിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിൽ, ആ ഷെയർ മാർക്കറ്റിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. നമ്മളൊരു ഷെയർ എടുത്ത വർഷങ്ങളോളം അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഡീൽ ചെയ്ത് പോകും. അപ്പോൾ ഈ മണി മാർക്കറ്റിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റിലെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ബാങ്ക്സ് ആണ്. ഇവർ ഈ മണി മാർക്കറ്റിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും ഡെവലപ്മെൻറ്റിന് ഈ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിൾ, അതായത് ഒരു ഇക്കോണമിയിൽ മണി മാർക്കറ്റിനും ക്യാപിറ്റൽ മാർക്കറ്റും വലിയൊരു റോളാണുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞു തരാം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, രണ്ട് മാർക്കറ്റ് ഉണ്ടാകും ഒരു ഇക്കോണമിയിൽ, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഷോർട്ട് ടേം ഡീലിങ്സ് ഒക്കെ വരുന്നത് മണി മാർക്കറ്റിലാണ്. ഈ മണി മാർക്കറ്റിലാണ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിൽ വേറെയുണ്ട് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. എനിവേ, നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് മാർക്കറ്റും ഒരു ഇക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് കാറ്റലിസ്റ്റ്, അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും സപ്പോർട്ടും നൽകുന്നത് ബാങ്കുകളാണ്.
പിന്നെ മൂന്നാമത്തേതായിട്ട് പറയാം, ആദ്യത്തേത് എന്താ? റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. പിന്നെ എന്താ? ബാങ്ക്സ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബാങ്ക്സ് എന്നുള്ളതാണ്. തേർഡ് വൺ, നമ്മൾക്കറിയാം നമ്മുടെ ഇക്കോണമിയൊക്കെ അഗ്രികൾച്ചറൽ ഇക്കോണമിയാണ്, അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിന് ബാങ്ക്സ് ആവശ്യമാണ് അല്ലേ. നമ്മൾക്ക് ഒരുപാട് ലോണുകൾ ബാങ്കുകൾ തരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഇമ്പോർട്ട്, അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പൈസ ഇല്ല എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന ഫൈനാൻസും, അതിന് കുറേ ബാങ്കുകളുണ്ട്, നബാർഡ് അങ്ങനെയുള്ള കുറേ ബാങ്കുകൾ അഗ്രികൾച്ചറിന് വേണ്ടി മാത്രമായിട്ടുള്ളതുണ്ട്. അങ്ങനെ പ്രോപ്പർ ഡെവലപ്മെൻ്റ് ആണ്, പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് എന്ത്? അഗ്രികൾച്ചർ. നാലാമത്തേത് പറയുന്നത് എന്താ? അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻഡസ്ട്രി കൊമേഴ്സ്. ഇൻഡസ്ട്രിയുടെയും കൊമേഴ്സ് അല്ലെ, ഇൻഡസ്ട്രി കൊമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമുള്ളതാണ്. ചെറിയ പൈസയിലൊന്നും നിൽക്കില്ല ഇൻഡസ്ട്രി കൊമേഴ്സ്. ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് വേണം. അതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ബാങ്ക്സാണ്. ഇതൊക്കെ നമ്മുടെ ഇക്കോണമിയിൽ ആവശ്യമുള്ള സെക്ടറുകളാണ് അല്ലെ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. ഇതിൻ്റെ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്, ഒന്നും കൂടി പറയാം, റാപ്പിഡ് ബാലൻസ് ഡെവലപ്മെൻറ്റ്, മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ്, പിന്നെ നമ്മളുടെ സേവിങ് ഹാബിറ്റ്സ്, അത് ക്യാപിറ്റൽ ഫോർ സേവിങ്. നമ്മൾക്കൊക്കെ സേവ് ചെയ്യാനല്ലോ, പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് സേവ് ചെയ്യാനുള്ള ആ സേവിങ്ങിൽ നിന്നാണ് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുന്നത്, ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബേസ് ആയിട്ടുള്ള സേവിങ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അനദർ വൺ, ഇന്റേണൽ ഇന്റർനാഷണൽ ട്രേഡ്. നമുക്കറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ എക്സ്പോർട്ട് ഇമ്പോർട്ടിനൊക്കെ വേണ്ടുന്ന ഒരുപാട് പൈസ ആവശ്യമുള്ളതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ ഫൈനാൻസ് കൊടുക്കുന്നതുമാരാണ് ബാങ്ക്. എക്സിം ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ എക്സ്പോർട്ട്, അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് അടുത്തത് ഏഴാമത്തെ ഒരു പോയിന്റ് ആണ് പറയുന്നത്, കൺവീനിയൻ്റ് ആൻഡ് ഇക്കണോമിക് മീൻസ്, ഇക്കണോമിക്കൽ മീൻസ് ഓഫ് പേയ്മെൻറ്റ്. കൺവീനിയൻ്റ് ആൻഡ് ഇക്കണോമിക്കൽ മീൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ഏറ്റവും ഇല്ല, നമ്മൾ ഡി ഡി ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൈസ ഒക്കെ അയക്കുന്നില്ലേ ഇലക്ട്രോണിക് മീഡിയത്തിൽ കൂടെയൊക്കെ, അതൊക്കെ നടത്തുന്നത് ആരാണ് ബാങ്ക്. ഈ ബാങ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടും ഇത്രയും ചീപ്പായിട്ടും, ഇക്കണോമിക്കൽ എന്നുള്ളതിൻ്റെ മീനിങ് ചീപ്പായിട്ടും നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്. പിന്നെ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ അല്ലേ ബികോമിന് എന്തുകൊണ്ടാണ് തിരക്ക് കൂടുന്നത്, അവിടെ ഒരുപാട് ജോലി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് പഠിച്ച ഫിനാൻസ് പഠിച്ചാൽ ഒരുപാട് ജോലി, ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ, റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന, എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദി ബാങ്കിങ് സെക്ടർ അല്ലേ. നമുക്ക് എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ബാങ്കിൽ ജോലി എന്ന് പറയാം, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പിന്നെ അനദർ വൺ, ദി കൺട്രോൾ ദി സപ്ലൈ ഓഫ് മണി ഇൻ ദ കൺട്രി, അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇത് ഞാൻ പിന്നീട് നമ്മൾക്ക് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഒക്കെ നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട്, അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഈ പത്താമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ബാങ്ക് ആക്ട് ആസ് ദി പബ്ലിക് കൺസർവേറ്റീവ്സ് ഓഫ് കമേഴ്സ്യൽ വർച്ചു, അതായത് കച്ചവടത്തിലെ നന്മകൾ പ്രിസേർവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ആര് ബാങ്ക് അല്ലേ. അവിടെ ആരും കള്ളത്തരമൊന്നും കാണിക്കാറില്ല, എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്കിൽ. അവിടെ ലാഭമോ നഷ്ടമോ, ലാഭം എന്നുള്ളതല്ല അവിടെ ഏറ്റവും, അതായത് ഒരു ഒരു ബിസിനസ്സിലെ നന്മകൾ മാത്രം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ. ഒരിക്കലും ഒരു ഫ്രോഡ് ബാങ്കിൽ ഫ്രോഡ് കാണിക്കാൻ പാടില്ല, അത് കാണിക്കൂല, കാണിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുകയും ചെയ്യും. അതായത് ദേ ആർ ദി കൺസർവേറ്റേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ വെർച്ച്. എങ്ങനെ എന്താ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ വളരെ എന്താ ഒട്ടും കാപട്യമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയാണ് ബാങ്ക്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം, റാപ്പിഡ് ആൻഡ് ബാലൻസ് ഡെവലപ്മെന്റ്, മണി മാർക്കറ്റിന്റെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ്, സേവിങ് ഹാബിറ്റ് ഫോസ്റ്റർ ചെയ്യാൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫോസ്റ്റർ ചെയ്യാൻ, കൺവീനിയൻ്റ് ആൻഡ് ഇക്കണോമിക്കൽ മീൻസ് ഓഫ് പേയ്മെൻറ്റ്, ദെൻ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ, മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ദ ആർ ദി പബ്ലിക് കൺസർവേറ്റേഴ്സ് ഓഫ് കമേഴ്സ്യൽ വെർച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഡെഫിനേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നാല് ഫീച്ചേഴ്സും ഓർത്ത് വയ്ക്കണം. അപ്പോൾ എപ്പോഴും ചോദിച്ചാലും ഇത് അറിഞ്ഞിരിക്കണം. ഇനി എന്താണ് റോൾ എന്നുള്ളത്, ഈ റാപ്പിഡ് ബാലൻസ്ഡ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 10 പോയിന്റും നമ്മൾ പഠിച്ചു വെക്കണം. ആരെന്ത് എപ്പോഴും ചോദിച്ചാലും എന്താണ് ഒരു ഇക്കോണമിയിലെ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഓക്കെ.